അല്ല, ഞങ്ങളത് സ്വീകരിച്ചു എന്ന് നിങ്ങളുടെ പറഞ്ഞു. നിങ്ങളിറക്കം പിന്നീട് പ്രഖ്യാപിച്ചു, ചോദിച്ചിട്ടല്ലല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ ആരോടൊക്കെ ചോദിച്ചോ? നിങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങളും തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല, ചർച്ച പോലും നടത്തിയിട്ടില്ല. പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ആർക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ്, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അംഗീകാരമെന്നല്ല, അവർക്ക് അപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമില്ല. അവർ വോട്ട് ചെയ്യും. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ യോജിച്ചിട്ടാ വോട്ട് ചെയ്യുന്നത്. രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ തീരുമാനങ്ങൾ വോട്ടർമാരെടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി നിൽക്കും, സ്വാഭാവികം. പിന്തുണ വേണ്ട എന്ന് പറയാൻ എന്തിനാ ഞങ്ങൾ പറയുന്നത്? പിന്തുണ വേണ്ട അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പറയോ? ഞാൻ പറയോ? കൊന്നൂട്ട പറയില്ല. എന്റെ രാഷ്ട്രീയ എതിരാളികളാ CPM കാർ. CPM കാർ എനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്ക് വോട്ട് ചെയ്യണം. SDPI പോലുള്ള പാർട്ടി ഈ രാജ്യത്തല്ലേ നിൽക്കുന്നത്, ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. അവർക്ക് എന്താന്ന്? അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വരെ അവര് പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാട് ഞങ്ങൾ പോകും. അവര് എഴുന്നോടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ട്. ഞങ്ങൾ അടിച്ചേൽപ്പിക്കണ്ട ഞങ്ങളെ കാര്യം, കേട്ടോ. ഈ കണ്ണൂർ സർവകലാശാലയിൽ ഇപ്പൊ ഒരു വിവാദം വരികയാണല്ലോ. കോൺഗ്രസിന്റെയും RSS ഒക്കെ നേതാക്കളാണ് ഈ സെനറ്റിലേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുമോ? ഞങ്ങൾ ഇന്നുവരെ ഒരു ലിസ്റ്റും ഞങ്ങൾ കൊടുത്തിട്ടില്ല. DC President ഇവിടെ ഇരിക്കുന്നു. കണ്ണൂർത്ത് ലിസ്റ്റ് കൊടുത്തു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് സിപിഎംകാരെങ്ങനെയാ വന്നത് വിളിച്ചു ചോദിച്ചു. നല്ല മനുഷ്യനല്ലേ ഗവർണർ? DC President മേല എനക്ക് ബാക്കില്ല.